Hello friends, everyone. In this video, welcome. Today, I am going to make a mixed vegetable mezhakkupuratti. That is, frozen vegetable. Green beans, carrot, peas. കൂടാതെ മറ്റ് ചേരുവകൾ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് തേങ്ങാപ്പൂള് കറിവേപ്പില വെളുത്തുള്ളി പെരുംജീരകം നല്ല ജീരകം കാന്താരി മുളക് കായപ്പൊടി മഞ്ഞൾപ്പൊടി ക്രഷ്ഡ് പേപ്പർ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഇതിനെ എടുത്തിരിക്കുന്നത് ഇനിയും ഈ ജീരകവും പെരുംജീരകവും വെളുത്തുള്ളിയും കാന്താരിയും എല്ലാം കൂടെ ഒന്ന് ബ്ലണ്ടറിലിട്ട് അരച്ചെടുക്കാം വിശദവിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ചതച്ചെടുത്ത സാധനങ്ങൾ ബീൻസിനകത്തോട്ട് ഒഴിക്കാം അതിൻ്റെ കൂടെ അല്പം മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിനെയും ഒന്ന് ഇളക്കി ഒന്ന് ആവി വരാനായിട്ട് വയ്ക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാം ഇവിടെ പാത്രത്തിൽ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് വെജിറ്റബിൾ വെന്ത് വരുമ്പോഴേക്കും ഈ തേങ്ങായും ഉള്ളി എല്ലാം കൂടി ഒന്ന് ഇതിനകത്ത് ഇട്ട് വഴറ്റിയെടുക്കാം അതിനെ തേങ്ങ ഒന്ന് വഴറ്റിയെടുക്കാം ഇവിടെ തേങ്ങ പകുതി മൂത്ത് വന്നിട്ടുണ്ട് ഇനിയും അതിലേക്ക് ഉള്ളി കണ്ട് ചൂടിട്ട് ഒന്ന് വറ്റിയെടുക്കാം കൂടാതെ ഇത് രണ്ട് കറിവേപ്പിലയും ഇടാം ഇനിയും ഉള്ളി ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ ഒരു രണ്ട് മഞ്ഞൾ കായപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി ഇനിയും ബീൻസ് വെന്ന് വന്നിട്ടുണ്ട് ഇനി അതും കൂടെ ഇതിനകത്തിട്ട് മൂപ്പിച്ചെടുക്കാം ബീൻസ് ഇനിയും ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് മീഡിയം ഹൈലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഫ്രോസൺ വെജിറ്റബിൾ ആയതുകൊണ്ട് അരിയാനും കഴുകാനും എടുക്കാനും ഒന്നും പോകണ്ട ഇവിടെ നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ മെഴുക്കുപുരട്ടി റെഡിയായിട്ടുണ്ട് ഇവിടെ മിക്സ്ഡ് വെജിറ്റബിൾ മെഴുക്കുപുരട്ടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ആരെങ്കിലും അപ്രതീക്ഷിതമായിട്ട് വിരുന്നുകാരോ ആരെങ്കിലും വീട്ടിൽ വരികയാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മെഴുക്കുപുരട്ടിയാണ് എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം